الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، أيدريكني ضيم وأنت ذخيرتي وأظلام في الدنيا وأنت نسيري وعار على راعي الحمى وهو قادر إذا ضاع في البيداء قلب عيري. ഇതിന്റെ തടസ്സമില്ലാതെ നമുക്ക് എല്ലാവരും മുന്നോട്ട് വരും. കസാര എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അല്പം ദിക്റും സ്വലാത്തും ചൊല്ലി കസാര എടുത്തിട്ട് തന്നെ മുന്നോട്ട് വരും. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ മുന്നോട്ട് വരും. നമ്മുടെ സെറ്റും ഓൺലൈനും ഒക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ. പഞ്ചദിന ഖുർആൻ പ്രഭാഷണത്തിന്റെ സമാപന ദിവസമാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് അറിവുകൾ നേടി. പരിശുദ്ധമായ പവിത്രമായ ശഅബാനിന്റെ അവസാനത്തെ ഭാഗങ്ങളിൽ പരിശുദ്ധമായ റമദാനിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ഈ സമയം എല്ലാം വിലക്കു നോക്കിയാൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ എന്തുകൊണ്ടും അനുഗ്രഹീതമായ മജ്ലിസാണ്, സമയമാണ്, മാസമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂല് ചെയ്യുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി ഞങ്ങളെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സദസ് കാണുമ്പോൾ നല്ല അഞ്ചു ദിവസം വിഷയങ്ങൾ നന്നായി പ്രതിപാദിക്കുകയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മെ ഉപദേശിക്കുകയും ഓരോ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ, മാറ്റത്തിരുത്തലുകൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴികളും വിധേയമായിട്ടുണ്ട് എന്ന നിലക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഈ പഞ്ചദിന പ്രഭാഷണത്തിന്റെ സമാപനത്തിൽ അൽഹംദുലില്ലാഹ് നാം ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ദിക്റും അൽപം ദിക്റും സ്വലാത്തും ചൊല്ലി നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി ദുആ ചെയ്യാനുള്ള വലിയ ഒരു സമയത്തിലാണ് നാം ഓരോരുത്തരും കാത്തു നിൽക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിപൂർണമായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല വിഷയം നമ്മുടെ മാനാട് സഖാഫി വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. ഞങ്ങൾ ഒന്നിച്ച് മർക്കസു സഖാഫത്തു സുന്നിയിൽ പഠിക്കുകയും വളരെ കൂട്ടുകാരായ സന്തോഷത്തോടു കൂടിഞ്ഞ സഹപാഠിയാണ്. അതോടൊപ്പം ഇവിടെയും എന്റെ കൂടെ മർക്കസു സഖാഫത്തു സുന്നിയിൽ പഠിച്ച ഒരുപാട് ആളുകൾ, ഹാസനിമാരും തഖസ്സുസിലുള്ളവരൊക്കെ നമ്മുടെ സദസ്സിൽ ഇവിടെ കാണുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖത്തർമൽ ഈ സ്ഥലം എനിക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് ഈ പരിസരത്ത് ഇവിടെ ഇങ്ങോട്ട് പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഏതൊരു പരിപാടി ക്ഷണിച്ചപ്പോൾ ഇവിടെ എത്താനും പറ്റാത്ത ഈ ഭാഗത്ത് എവിടെയുണ്ട്? ഇവിടെ ഞാൻ ഓർമ്മയില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ അഷ്റഫ് ഹാജി കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ പരിപാടി വിളിച്ച് ഏൽപ്പിക്കുകയും സന്തോഷത്തോടുകൂടി ഏൽക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പെട്ടെന്ന് അത്യാവശ്യമായി വിദേശത്തിലേക്ക് യാത്ര പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും എല്ലാ വിഷയത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ബാക്കി ബന്ധപ്പെട്ട പ്രവർത്തകർ, നമ്മുടെ നൂറാനി ഇന്നലെയും മിഞ്ഞാന്നു ഇന്നുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ എരുമാടി നിന്നാണ് യാത്ര ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഖത്തർമൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെയും ഇസ്ഹയ്യസിന്റെയും എസ്എസ്എഫിന്റെയും പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ സ്ഥാപനത്തിലേക്ക് ബൈത്തുൽ ഇസയിലേക്ക് തന്നെ അവിടെ വരുന്ന സമയത്ത് ജസ്റ്റ്
കയറി ഇങ്ങോട്ട് നേരെ തിരിച്ചതാണ്. അൽഹംദുലില്ലാ, കാണുമ്പോൾ നല്ല സദസ്സ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാം നൽകും, 100% യെസ് വെക്കേണ്ട ഒരു സദസ്സാണ്. കാരണം അൽഹംദുലില്ലാ, എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ സുന്നത്ത് മുറുകെ പിടിച്ചവരാണ്, തലമറന്നവരാണ്. ആ സദസ്സ് കാണുമ്പോൾ തന്നെ നല്ലൊരു ആനന്ദമാണ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുള്ള മഹബ്ബത്ത്, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅ ഫിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, എന്റെ സുന്നത്തിന് ആരെങ്കിലും മഹബ്ബത്ത് വെച്ചാൽ, എന്റെ സുന്നത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാ. ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ആ ഹബീബ് തങ്ങളുടെ സുന്നത്താണ് നാം തലമറ ഹബീബായ തങ്ങളുടെ ഇഷ്ക് അവിടത്തോടുള്ള മഹബത്ത് കാരണം കൊണ്ട അങ്ങനെ ആ സുന്നത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ തലമറച്ചാൽ, അവിടുത്തെ സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, കാന മഅ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹിവസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും ഓർമ്മപ്പെടുത്തുന്നു, ഹബീബായ തങ്ങളുടെ സുന്നത്തുകളിൽ ഏതെല്ലാം സുന്നത്തുകളുണ്ടോ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ. പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ തയ്യാറാകണം. അവിടത്തെ സുന്നത്താണ് മുഖത്ത് നമ്മുടെ താടി വെക്കുക എന്നുള്ളത്, ആ സുന്നത്ത് ഹബീബിനോട് സുന്നത്തായിരിക്കണം, അവിടത്തോടുള്ള മഹബ്ബത്ത് കൊണ്ടായിരിക്കണം. പല സിനിമ നടന്മാരുടെയും ഏതോ ശൈത്താന്മാരുടെയും രൂപം കണ്ട് അവര് വളർത്തുന്ന താടി വളർത്തിയാൽ മോനെ അവന്റെ കൂടെ നീ നരകത്തിലാണ്. ഇന്ന് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോ ഏകദേശം കൂത്തുപറമ്പ് ഇപ്പുറമെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച് പോകുന്നത് കണ്ടു. നിസ്കാരം കഴിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരനാണ്. അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ, അവന്റെ താടി കാണുമ്പോൾ വല്ലാത്ത വികൃതമായ താടിയാണ്. അവന്റെ ചുണ്ടിന്റെ ചുവപ്പ് കാണാത്ത മീശ കണ്ടാൽ അവനൊരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യനാണെന്ന് പോലും അവനെ കണ്ടാൽ തോന്നൂല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള വേഷവിധാനം ഇങ്ങനെ ആരെയോ അനുഭവിച്ചിട്ട് നീ താടി വളർത്തിയാൽ മോനെ അവന്റെ കൂടെ നീ നരകത്ത് കിടക്കേണ്ടവരും അവന്റെ കൂടെ നാശത്തിലേക്ക് എത്തേണ്ടവരും. അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ സുന്നത്തെ താടി വളർത്തേണ്ടത് നല്ല രൂപത്തിൽ. ആ താടി ഹബീബിനോടുള്ള മഹബ്ബത്ത് വെച്ച്, ഹബീബായ തങ്ങളുടെ സുന്നത്താണെന്ന നിലക്ക് ഇഷ്ട വെച്ച് എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, 5 ഉം 6 ഉം വയസ്സ് പ്രായമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആൺമക്കളെ, അല്ലെങ്കിൽ LKG UKG 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആൺമക്കളുടെ തലമുടി വെട്ടുമോ, പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെ 5 വക്ത് കൃത്യമായി ഉമ്മയായിരിക്കാം, പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഉമ്മയായിരിക്കാം. തലമുടി വെട്ടുന്ന സമയത്ത് നമ്മൾ ഇളനീര് വെട്ടുന്നത് പോലെ ഈ പരിഷ്കാരത്തിന്റെ വെട്ട് വെട്ടിയാൽ പ്രിയപ്പെട്ട ഉമ്മ, 6 വയസ്സായ കുട്ടിയല്ല അതിന്റെ ഉത്തരവാദി. പ്രസവിച്ച 10 മാസം വയറ്റിൽ ചുമന്ന നിലത്ത് വെച്ചാൽ ഇറമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന മട്ടിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പിതാവാണ്. പ്രിയപ്പെട്ട പിതാക്കളെ, ഉമ്മമാരെ, ഈ രൂപത്തിൽ മക്കളെ, വികൃതമായ രൂപത്തിൽ 6 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള മക്കളെ തലമുടി പരിഷ്കാരത്തിലൂടെ തലമുടി വെട്ടി പരിശീലിപ്പിച്ചാൽ
പിന്നീട് ആ മക്കൾ ഭാവിയിൽ തമ്മാടികളായി കണ്ട ആ ഏതോ ശൈത്താനിന്റെ വേഷം ഉപയോഗിക്കാൻ വേണ്ടി, രൂപം കെട്ടാൻ വേണ്ടി നമ്മുടെ മക്കൾ തുനിയാൻ കാരണമായി പോകൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈമാനിന് തകരാറ് സംഭവിക്കാൻ നമ്മുടെ മക്കൾ കാരണമാകരുത്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സാന്ദർഭികമായി കല്യാണ വീടുകൾ, അതുപോലെ തന്നെ മരിച്ച വീടുകൾ, അതുപോലെ തന്നെ കൂടലുള്ള വീടുകളിൽ, ഇങ്ങനെ വിവാഹ മറ്റു സൽക്കാര വീടുകളിൽ പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരുപക്ഷെ ഏതെങ്കിലും അയൽവാസിയോ ബാപ്പയോ ഉമ്മയോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ മയ്യത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ പിന്നെ അവിടെ വെച്ച് ദുഹ്ര നിസ്കാരം കവായി പോവുക. എത്ര വിവാഹത്തിന് പങ്കെടുത്തിട്ട് നിസ്കാരം കവായി പോയിട്ടുണ്ടോ? അല്ലെ മറ്റു സദ്യകൾക്ക് മറ്റു സൽക്കാരത്തിന് പങ്കെടുത്തിട്ട് നിസ്കാരം കവായി പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, എത്ര വലിയ പരാജയമാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഏത് വിഷയമായാലും നമ്മൾ നിസ്കാരം കവായിക്കൂടാ. ഒരൊറ്റ തെറ്റിലേക്കും നമ്മൾ പോകരുത്, ഒരു ഹറാമിയത്തും ചെയ്യരുത്, ഒരൊറ്റ തെറ്റിലേക്കും നമ്മുടെ കൽബ് തിരിക്കരുത്. തെറ്റിലേക്കാകരുത്, നല്ലതിലേക്ക് നമ്മുടെ നോട്ടം. പരിശുദ്ധ ഖുർആൻ ശഅബാൻ കഴിയുമ്പോഴേക്ക് റമളാൻ കടന്നു വരുമ്പോ നമുക്ക് കഴിയേണ്ടത് എങ്ങനെയാണ്? ധാരാളം നന്മകൾ ചെയ്തിട്ട്, ധാരാളം പരിശുദ്ധ ഖുർആനോതി ഖത്മ ചെയ്ത് ദിക്റു ചൊല്ലി അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് റമളാനിനെ വരവേൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ വിജയിച്ച ആളുകൾ പെടും, എത്ര വലിയ ഭാഗ്യമുള്ള ആളുകൾ പെടും കേട്ടോ. അതുകൊണ്ട് റമളാൻ കടന്നു വരുമ്പോ പരിശുദ്ധ ശഅബാനിന്റെ അവസാനമുള്ള ഈ സമയങ്ങൾ, ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പൂർവീകര് ചെയ്തൊരു ശീലമുണ്ടായിരുന്നു. എന്താണ് ആ നനച്ചുകുളി എന്ന് പറഞ്ഞാൽ? മറ്റുമെല്ലാം വളരെ വൃത്തിയാക്കി, അലക്കി വൃത്തിയാക്കി, വീടും പരിസരവും ഉച്ചവുമെല്ലാം വൃത്തിയാക്കി റമദാനിനെ സ്വീകരിക്കുകയാ. അൽഹംദുലില്ലാഹ്, ഇപ്പോഴും ആ ആചാരം ഇപ്പോഴും പലയിടങ്ങളിലും ഉണ്ട്. അതും വേണം, അതോടൊപ്പം നമ്മുടെ കൽബിനൊന്ന് നനച്ചു കുളിപ്പിക്കണം. ആ കൽബിനെ എങ്ങനെയാണ് നനച്ചു കുളിപ്പിക്കേണ്ടത്? കൽബിനെ നനച്ചു കുളിപ്പിക്കേണ്ടത് പരിശുദ്ധ ഖുർആനോതിയിട്ടാണ്, അല്ലാഹുവിനിക്ക് ദിക്ര് ചൊല്ലിയിട്ടാണ്. നമ്മുടെ കൽബിനൊന്ന് നനച്ചു കുളിപ്പിച്ച് കൽബ് ശുദ്ധിയാവണം, അതിന് ദിക്ര് ചൊല്ലിയിട്ട് കൽബ് ശുദ്ധിയാവണം. നമ്മുടെ കൽബിന് കേട് സംഭവിച്ചു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ എത്ര വാദ് കേട്ടാലും, എത്ര ഉപദേശം കേട്ടാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല. അത് കൽബ് ദുഷിച്ചവന്റെ അടയാളമാണ്. എന്നാൽ ആ കൽബിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന് എന്താണ്? അത് അല്ലാഹുവിന്റെ ദിക്റാണ്. തങ്ങൾ പഠിപ്പിച്ചു, ഏതൊരു വസ്തുവിന് കേട് സംഭവിച്ചാലും നാം ധരിച്ച ഡ്രസ്സിന് അഴകായാൽ അതിനെ കഴുകിയാൽ അത് ശുദ്ധിയാകുന്നു. അതുപോലെ തന്നെ മറ്റു ഏത് വിഷയം നോക്കിയാലും നമ്മുടെ ഈ മൈക്കിന് കേട് വന്നാൽ അതിവിടെ ക്കാനുള്ള വഴികളുണ്ട്. അതുപോലെ തന്നെ മറ്റു ഏത് ഉദാഹരണം എടുത്തു നോക്കിയാലും നമ്മുടെ വാഹനത്തിന് കേട് വന്നാൽ അത് നമുക്ക് കഴിയുന്നു, അതിന്റെ ഉപകരണങ്ങളിൽ ആധുനിക ലോകത്തുണ്ട്. എന്നാല് മനുഷ്യന്റെ ഹൃദയമാകുന്ന ആത്മാവിന് കേട് വന്നാൽ പിന്നെ നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ പോയാലും, ഒരു ആയുർവേദ ഷോപ്പിൽ പോയാലും, ഒരു മെഡിസിന് കൊണ്ടും നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കാൻ കഴിയൂല. ഈ കൽബ് ദുഷിച്ചാൽ
കൽബിനെ കേട് സംഭവിച്ചാൽ അതിനെ ശുദ്ധിയാക്കാനുള്ള മെഡിസ് അതിനെ ശുദ്ധിയാക്കാനുള്ള മരുന്ന് അല്ലാഹുവിന്റെ നമ്മുടെ കൽബ് ശുദ്ധിയാകാനുള്ള മെഡിസിൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ധാരാളം ദിക്ര് ചൊല്ലി, ധാരാളം സ്വലാത്ത് ചൊല്ലി നമ്മുടെ കൽബിനെ ഒന്ന് നമ്മൾ നന്നാക്കണം, നനച്ചുപിടിപ്പിക്കണം. അത് റമദാന് വരുമ്പോഴേക്ക് നമ്മുടെ കൽബും ശുദ്ധിയായി. അല്ലാഹുവിനിക്ക് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി, ധാരാളം ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി സ്വലാത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ ചൊല്ലി നമ്മുടെ കൽബൊന്ന് നന്നായി കിട്ടണം. അതിന്റെ വഴികൾ ഇനിയുള്ള ദിവസങ്ങൾ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുആ കൊണ്ടേൽപ്പിക്കുന്ന എവിടെ ചെന്നാലും ഏത് സദസ്സിൽ ചെന്നാലും എല്ലാവർക്കും ദുആ കൊണ്ട് ഏൽപ്പിക്കാനുള്ള വിഷയം കൂടുതലുമുള്ളത് സുബ്ഹാനല്ലാഹ്. വലിയ പരീക്ഷണമാണ് കിഡ്നി ഫെയിലായി പോകുക. കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഏകദേശം അഞ്ചോ ആറോ 20-30 ഇടക്ക് പ്രായമുള്ള യുവാക്കളെ യുവതികൾ രണ്ട് കിഡ്നിയും ഫെയിലായി പോയിട്ട് മംഗലാപുരം പോയി മറ്റു ഹോസ്പിറ്റലുകളിലെ ഇതിനെ ആഴ്ചയിൽ അഞ്ചും ആറും തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം എന്താണ്? ഈ പരീക്ഷണത്തെ വിജയിക്കാനുള്ള വഴി എന്താണ്? അപ്പൊ ചിന്തിക്കു പടച്ചോനെ, ചെറിയ കുട്ടികൾ പോലും വയസ്സായ കുട്ടിക്കും കിഡ്നിക്ക് തകരാറാണ്. ഇങ്ങനെ ജനിച്ചു വീകുന്ന ചെറിയ പൊന്നുമക്കളും കിഡ്നി ഫെയിലറായിട്ട് പ്രസവിച്ചു വീകുമ്പോ ഇതിന്റെ മർമ്മം എവിടെയാണ്? ഈ പരീക്ഷണം എവിടെ നിന്നാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ആലോചിച്ചിട്ടുണ്ടോ? ചെയ്യുന്ന കാരണം തെറ്റുകൾ കാരണമാണ്. ظهر الفساد في البر والبحر بما كسبت ايدي الناس. നമ്മളെ മക്കളെ പരീക്ഷിക്കുന്നത്, നാം ഈ പരീക്ഷണത്തിന് വിധേയരാകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എത്ര തെറ്റുകളാണ് ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാവുകൾ എത്ര അനാവശ്യം ആരെയെല്ലാം എന്തെല്ലാം വിളിച്ചു പറയുന്നു. കഴിഞ്ഞ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ നടക്കുന്ന ആരിവികളും സാധാതുക്കളും സംബന്ധിക്കുന്ന മജ്ലിസിന്റെ പ്രചരണാർത്ഥം ഒരു പോസ്റ്റ് സ്ഥാപിച്ചപ്പോ, ഒരു ഫ്ലക്സ് സ്ഥാപിച്ചപ്പോ അതിനെ വലിച്ചു സ്വലാത്ത് വാർഷികത്തിന്റെ കീറിട്ട് വലിച്ചെറിയുകയാണ്. ആരാണ് ഇത് ചെയ്യുന്നത്? പക്ഷേ പിന്നീട് സാദാപമാണ് സുബ്ഹാനല്ലാഹ്. ആരോടാണ് ഇവന് കളിക്കുന്നത്? ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്, സലാത്തിനോടാണ്, അരിബികളോടാണ്, സാദാത്തുക്കളോടാണ്. പിന്നെ ഇവൻ അനുഭവിക്കുമ്പോ പിന്നെ അവന് മറുഭാഗത്ത് അല്ലെ മറ്റൊരു ഭാഗത്ത് പോകുകയാണ്. ഇവിടത്തേക്ക് അരിബികൾ സാദാത്തുക്കൾ സമീപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവന് ചെയ്തു പോയവന്റെ എന്തോ ഒരു വെറുപ്പിന് വേണ്ടി അല്ലെ എന്തോ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ അവസാനം അനുഭവിക്കുന്നത് ആരാണ്? എന്റെ പ്രിയപ്പെട്ടവരെ മക്കളാണ്, അല്ലെ മക്കളെ മക്കളാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, വണ്ണയിലൂടെ വിദേശങ്ങളും മറ്റുമിടങ്ങളിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നാവുകൾ വരറ്റ ആലിമിനും ചീത്ത പറഞ്ഞുകൂടാ. ഒരു സയ്യിദിനെയും നിന്ദിക്കാൻ നമ്മൾ പോണ്ട, ഒരു സലാത്തിനെയും വിമർശിച്ച് പോകണ്ട. ഒരൊറ്റ സാധാരണക്കാരനെ പോലും നീ തരന്തായി തണ്ട. ഒരു നിസാരപ്പെടുത്തുന്ന രീതി നിന്റെ നോട്ടത്തിലോ സംസാരത്തിലോ ഉണ്ടാകാൻ പാടില്ല. നിന്റെ നാവിനെയും നിന്റെ ഓരോ അവയവത്തെയും തെറ്റുകളിൽ സൂക്ഷിക്കാൻ
പരീക്ഷണങ്ങളും തയ്യാറായാൽ ഈ പരീക്ഷണങ്ങൾ വരൂല. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം ഏറെക്കുറെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. അല്ലാഹു നമ്മുടെ സർവ മുഅ്മിനീങ്ങളെയും ഇതുപോലത്തെ രോഗം പിടിപെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും സലാമത്താക്കട്ടെ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. ആ നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തത് എന്താണ്? സ്വർഗമാണ്. അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. സ്വർഗം നാല് ആളുകളെ സ്വർഗം കാത്തുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു നാല് ആളുകളെ സ്വർഗം മാടി വിളിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്, നാല് വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് താലിൽ ഖുർആൻ സ്വർഗം നാടി വിളിച്ച് ഇഷ്ടു വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഡെയിലി ഖുർആൻ ഓതുന്നു എല്ലാ ദിവസവും. ചുരുങ്ങിയത് ഒരു പേജെങ്കിലും പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തീരുമാനിക്കാൻ ഞാൻ മരണം വരെ എന്റെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം കലാമും ഖദീം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് ഞാൻ പാരായണം ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഖുർആനിനോട് മഹബ്ബത്ത് വന്നാൽ ഖുർആൻ പ്രഭാഷണം കേട്ട് അതിനെ ആസ്വദിച്ച നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്ന ശീലം പതിവാക്കുന്ന ശീലം ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സൂറത്തിൽ വാഖിഉയും മുൽക്കും സജദയും യാസീനും ഇത് പതിവാക്കണം. പതിവാക്കുന്നവരാണ് ഇപ്പൊ പലരും, പല ഉമ്മമാരും അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ എന്താണ് ഇശാഉ വേണ്ടാത്ത വൃത്തികേടുകൾ കണ്ട് ഈമാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിഡ്നിക്ക് സുഖം വരുന്ന ഉമ്മമാരെ ഇരുന്ന ഇരുത്തത്തിൽ നമ്മൾ വേണ്ടാത്ത കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ്. കാഴ്ച കുറയും. അതുപോലെ തന്നെ നമുക്ക് മറ്റസുഖം വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഖുർആൻ ഓതുന്നവരാവണം. അങ്ങനെ സ്വർഗം കൊതിക്കുന്നുണ്ട്, സ്വർഗം ആടി വിളിക്കുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു, വഹാഫിദുൽ ലിസാ നല്ലത് പറയാ, നല്ലത് പറയാ, നല്ലത് കൽപ്പിക്കാനാണ്, ഉപദേശിക്കാനാണ് നമുക്ക് നാവ് തന്നിട്ടുള്ളത്. നിങ്ങൾക്കും നാവ് തന്നത് മറ്റുള്ളവരെ ചീത്ത പറയാനല്ല, ഗീബത്ത് പറയാനല്ല, നമീമത്ത് പറയാനല്ല, ഫിത്നയും ഫസാദും പറയാനല്ല. നമുക്ക് നാവ് നല്ലത് പറയാൻ, അപ്പൊ നല്ലതിന് വേണ്ടി നാവിനെ ഉപയോഗപ്പെടുത്തണം. എപ്പോഴും ദിക്റ് ചൊല്ലുന്നവരാണ്. ധാരാളം ദിക്റ് ചൊല്ലുന്ന ധാരാളം ദിക്റ് ആണും പെണ്ണും അവര് വലിയ ഉന്നത പദവി അല്ലാഹു നൽകുന്നവർക്ക് ദുനിയാവിലും വലിയ പവർ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ദിക്റ് ചൊല്ലുന്നവരാവണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നാവിനെ അല്ലാഹുവിനിക്ക് ദിക്റ് ചൊല്ലാൻ തെറ്റിലേക്ക് ഉപയോഗിക്കാതെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരു സ്വർഗം കൊതിച്ചു നിൽക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അൽഹംദുലില്ലാ, ഭക്ഷണം മാത്രമല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി സാന്ത്വന പ്രവർത്തനം മുസ്ലിം ജമാഅത്തും പ്രവർത്തനം കഷ്ടപ്പെടുന്ന ഒരുപാട് ധാരാളം മുഅ്മിനീങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ജാതിയോ മതമോ വിവാഹിയതയോ ഒന്നും നോൽക്കാതെ ആ ഒരു സാന്ത്വന പ്രവർത്തനത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എന്റെ ശബ്ദങ്ങൾക്ക് മുഴുവൻ മുഅ്മിനീങ്ങളും ഈ സാന്ത്വന പ്രവർത്തനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് എന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ
സാന്ത്വന പ്രവർത്തനത്തിലേക്ക് ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല. സാന്ത്വനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വെച്ചിട്ട് ഞാൻ ഒരു സംഖ്യ ഈ മജ്‌ലിസിൽ വെച്ച് ഞാൻ പറയും. ഈ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോ ശഅബാനിന്റെ അവസാനത്തെ സമയമാണ്. ഞാൻ സദഖ കൊടുത്ത് പാപപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള ഈ സാന്ത്വന പ്രവർത്തനത്തിലേക്ക് എന്നാൽ കഴിയുന്ന സംഖ്യ ഞാൻ നൽകാമെന്ന് തീരുമാനിച്ചോളൂ. ചോദിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ പറയണം. അത് എനിക്ക് ഇരുമാനിലേക്ക് കൊണ്ടുപോകാനല്ല. ഈ പരിസരത്തും പലയിടങ്ങളിലും കഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്, അല്ലാത്ത സാധാരണ മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ സഹായം എത്തിക്കാനാണ്. അങ്ങനെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളെയും സ്വർഗം ഇങ്ങനെ മാടി വിളിക്കുകയാ. നാലാമത്തെ ആളാരാണ്? വസ്വായിമീന ഫീ ശഹ്രി റമളാൻ. സ്വർഗം മാടി വിളിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ റമദാനിൽ നോമ്പെടുത്ത് ധാരാളം അമലുകൾ ചെയ്ത് മുന്നേറാൻ കഴിയണം. തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ നമുക്ക് റമദാന് കടന്നു വരുന്നത് കേൾക്കുമ്പോ, റമദാൻ അടുത്തുകൊണ്ടിരിക്കുന്നത് അറിയുമ്പോ എന്തൊരു സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, ആ സന്തോഷത്തിന് ഒരു അതിരുമില്ല. എന്താ സന്തോഷം? നമുക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാം. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആൻ ധാരാളം ഖത്മ് ചെയ്യാലോ. അല്ലാഹുവേ, റമദാൻ വന്ന് കിട്ടിയാൽ എനിക്ക് അഫ്ളു മാ ഖുൽതു അന വ നബിയൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള പവറുള്ള എന്ന വാചകം, അത് എനിക്ക് ലക്ഷക്കണക്കായി ചൊല്ലിയിട്ട് എനിക്ക് ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ധാരാളം ഫർഹ ബിദുഹൂലി റമളാൻ ഹറമ അല്ലാഹു ജസദുഹു അലാ നീറാൻ. റമളാനെ കടന്നു വരുന്നതിൽ ആര് പ്രകടിപ്പിച്ചോ സന്തോഷിച്ചാൽ അവന്റെ ശരീരം നരകത്തിന് നിഷിദ്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ കടന്നു വരുമ്പോ നമ്മൾ ഒരുങ്ങി തയ്യാറായി ഈ പരിശുദ്ധമായ ശഅബാനിൽ എല്ലാവർക്കും റമദാനെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കമാവണം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം അമലുകൾ ചെയ്ത് മുന്നേറാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ഇസ്തിഗ്ഫാറും സലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ അർക്കണം. ഒരുപാട് സാധാരണ അൽഹംദുലില്ലാ, കുറച്ച് വോളിയം കൂട്ടിയാൽ സാധാരണ അൽഹംദുലില്ലാ. നമ്മുടെ ഞാൻ എവിടെ സദസ്സിൽ പോവാണെങ്കിലും ഈ തേനുണ്ടാകാറാണ്. അത് പറയണം. അൽഹംദുലില്ലാ, ഞാൻ മംഗലാപുരം വിട്ട് പുത്തൂരെടുത്ത് വിട്ടില എന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോ അവിടെയും ധാരാളം തേനുകൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാവർക്കും കിട്ടണം. ആർക്കും കിട്ടാതെ നമ്മളെ ബാക്കിസ്ഥ പറഞ്ഞ് എന്റെ സാന്ത്വന പ്രവർത്തനമൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ, അതിന് വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം മുഅ്മിനീങ്ങൾക്കും ഉമ്മമാർക്കും ലഭിക്കും. ഭാര്യ മേടിച്ച് ഭർത്താവ് മേടിച്ചിട്ടുണ്ടാവും, എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കണ്ട. അൽഹംദുലില്ലാ, നല്ല നിയത്തോടുകൂടെ കാശ് അവരിപ്പോ കൊടുക്കുക, മേടിക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ ഏൽപ്പിക്കുക. ആരെ അടിച്ചേൽപ്പിച്ചത്? അപ്പോ നല്ലൊരു സദസ്സാണ്. നമ്മൾ ഈ സദസ്സൊക്കെ സംഘടിപ്പിക്കുന്ന കൊണ്ട് നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരായ നമ്മൾ അവിടത്തെ ഇഷ്ക് വെക്കുന്ന നമുക്ക് ഹബീബിനെ കാണണം. ആ തങ്ങളെ കാണാതെ നമുക്ക് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുകൂടാ. ആ മുത്തുനബി ജീവിതത്തിൽ ഒരു തവണ കണ്ടാൽ പിന്നെ ആ മനുഷ്യന് നരകത്ത് കടക്കൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ തേനി പരിശുദ്ധ ഖുർആനിന്റെ വിശേഷണം പറഞ്ഞിട്ടുണ്ട്, ഫീഹി ശിഫാ, അതിന് ശിഫയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാണ്. തേനി ഏറ്റെടുക്കുമ്പോ നിയ്യത്ത് നന്നാക്കിക്കോളൂ, എനിക്ക് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും
സ്വപ്നത്തിലൂടെ കാണണമെന്ന നിയത്തോടെ എല്ലാ ഈ സദസ്സിലിരുന്ന എല്ലാ മുഅ്മിനീങ്ങളും അത് ഏറ്റെടുക്കണം. എന്റെ ശബ്ദം കേൾക്ക് ഉമ്മമാർക്കും അത് ലഭിക്കണം. കാരണം ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? ഇത് ഏറ്റെടുത്ത് സന്തോഷത്തോടുകൂടെ അത് ഏറ്റെടുത്ത് ആ നിയത്തോടെ ഏറ്റെടുത്ത നമ്മുടെ ഈ പരിസരത്ത് കൊടുവള്ളിയുടെയും നരിക്കരുടെയും പരിസരത്ത് ഞാൻ തന്നെ ഓർക്കുന്നു, ഈ പാവപ്പെട്ട ഞാൻ രണ്ട് ഒരു വർഷം മുൻപ് ഒരു സദസ്സിൽ ഇതുപോലത്തെ വലിയൊരു സദസ്സിൽ ഈ വിഷയം അങ്ങ് പറഞ്ഞപ്പോ ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ മുത്തനബിയെ കാണണം എന്ന ഇഷ്ടോട മഹബത്തോടെ വിളിച്ചെടുത്ത ഒന്ന് രണ്ട് പേര് റബീഉൽ അവ്വൽ 12 സുബഹിക്ക് മുൻപായി ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി 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 അതേ അവർ സ്വലാത്ത് ചൊല്ലി ലക്ഷക്കണക്കായ സ്വലാത്ത് ചൊല്ലിയിട്ട് ശുദ്ധിയോടെ കിടന്നുറങ്ങിയപ്പോ ഹബീബിനെ കണ്ടവര് ഈ പാപപ്പെട്ട എന്നോട് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഹബീബായ തങ്ങളെ കണ്ട സാദ ഉമ്മമാരുണ്ട്, സഹോദരങ്ങൾ യുവാക്കളുണ്ട്. കണ്ടവര് പലരും എന്നോട് ബൈത്തുൽ ഇസ്സാ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് വിവരിച്ചപ്പോ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞു പോയി. ആരെയാ കണ്ടത്? ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ തങ്ങളെ കണ്ടാൽ തങ്ങൾ തന്നെ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ലാ യതമസ്സറു ബിഹി ശൈത്താൻ, എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഞാൻ തന്നെയാ, എന്റെ രൂപത്തിന് ശൈത്താൻ വരൂല, എന്റെ കോലത്ത് ശൈത്താനിക്ക് വരാൻ കഴിയൂല. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാ പഠിപ്പിച്ചത് മുഅ്മിനെ. അതുകൊണ്ട് ആ മുത്തനബിയോടെ എനിക്ക് ഹബീബിനെ കണ്ട സന്തോഷത്തോടെ ആ മുത്തനബിയുടെ തിരുക്കരങ്ങളിൽ നിന്ന് ഈ സദസ് ഹബീബിന്റെ സദസ്സാണ്. ഇവിടെ വെച്ച് ഏറ്റെടുത്ത തേര് ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ സന്തോഷത്തോടെ ഏറ്റുവാകാനുള്ള അവസരമാവട്ടെ എന്ന നിയ്യത്തോടെ ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ ഈ സദസ്സ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം. അവിടെ ഞങ്ങൾക്ക് നൽകണം. ഈ മഹത്തായ മജ്ലിസിന്റെ നഗര ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങളുടെ നാമധേയത്തിലാണ് ഈ സദസ്സ് സംഘടിപ്പിച്ചത്. അല്ലാ അവിടത്തെ ദർജനെ ഉയർത്തണം. അല്ലാ ഈ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ആഴ്ചയിൽ ഈ പരിസരത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുഃഖ ദൂരദിക്കിൽ നിന്നുള്ളവർക്കും വലിയൊരു ആശാകേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട വൈനത്തൂർ തങ്ങളെ. ആ മഹാനുഭാവന്റെ അടുത്ത് നൂറ് നേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ചെന്നാൽ ആ സയ്യദങ്ങതിരിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതിന് ആൻസറില്ലേ, അതിനിക്ക് പരിഹാരമില്ല. വലിയ പവർ കാണിച്ച മഹാ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അത്താണിയായ ആത്മീയ സദസ്സിന്റെ നേതൃത്വം നൂറുകണക്കായ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകിയ മഹാനാണ് വൈലത്തൂർ തങ്ങളെ. അവിടത്തെ അവസാനത്തെ മജ്ലിസി ഈ നാട്ടിന്റെ പരിസരത്തിലുള്ള കരിയമ്പൊയ്യ എന്ന സ്ഥലത്ത് വെച്ച് ആത്മീയ സദസ്സിന്റെ നേതൃത്വം നൽകിയിട്ട് അവിടെ
അത്ര പോയ മഹാനല്ലേ. എന്തൊരു നല്ലൊരു മജ്ലിസിലാണ് ദുആ ചെയ്യാറില്ല മഹാന്മാര്. നല്ലവരുമായി നല്ല സദസ്സുമായി കഴിയുന്ന സമയത്ത് എന്റെ റൂഹിന് നീ പിടിക്കണേ അല്ലാഹ്. തങ്ങളേ നല്ല ആത്മീയ സദസ്സിൽ പങ്കെടുത്തിട്ട് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്തിട്ട് യാത്ര പോയ മഹാനാ, അതുകൊണ്ട് അങ്ങനെയുള്ള മരണം എനിക്കും നിങ്ങൾക്കും ലഭിക്കണം. അതുകൊണ്ട് ഒരു തെറ്റിലേക്കും പോകണ്ട, ഒരു ഗാനമേളയിലും പങ്കെടുക്കണ്ട, ഒരു സിനിമാ പാട്ടും ആസ്വദിക്കണ്ട, ഒരു വൃത്തി കേട്ടതും നീ കേൾക്കണ്ട. നല്ലവരുമായി സഹവസിച്ചോ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ നല്ലവരെ കൂടെ കൂടിക്കോ. അല്ലാഹു തഖ്വ ചെയ്ത് ജീവിച്ച് നല്ലവരെ കൂടെ കഴിഞ്ഞോളൂ. ഖുർആനാ ഉത്ബോധിപ്പിക്കുന്നത് മുഅ്മിനെ. അങ്ങനെ നമ്മൾ നല്ലതുമായി ഇടകലർന്ന് ജീവിച്ചാൽ മരണം നന്നായി കിട്ടും കേട്ടോ. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിന് ശീലിക്കുന്ന നല്ലതായാൽ അന്ത്യം നന്നായി കിട്ടും കേട്ടോ. എന്റെ യുവാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ നല്ലത് ശീലിച്ച് നന്നായി മരിക്കാനുള്ളൊരവസരമുണ്ടാക്കണേ. ആ ഒരു അവസരം കിട്ടിയൊരു മനുഷ്യനാണ് ഏകദേശം 2 മാസം മുൻപ് കേരളത്തെയും ഇന്ത്യ രാജ്യത്ത് തന്നെ ഞെടുക്കിയ വല്ലാത്തൊരു ദാരുണമായി കൊല്ലപ്പെട്ടു പോയ അങ്ങ് കാസർഗോഡ് ജില്ലയിലെ ചൂരി ജുമാ മസ്ജിദിൽ 5 നേരം അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ച് ശാന്തിയിലേക്ക് നിസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് വരോ. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമെന്ന് വിളിച്ചു പറഞ്ഞ റിയാസ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സഹപാഠികളോട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവിത ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കൈവിരലിന്റെ ഇടയിൽ ഒരു തസ്ബീഹിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നു. എന്തിന് അദ്ദേഹം ഉപയോഗിച്ചത്? അല്ലാഹു ദിക്ര സല്ലാനാ ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലി ലക്ഷക്കണക്കായ സ്വലാത്തു ചൊല്ലാനാ. അത് ശീലിച്ചപ്പോ ആ മരണത്തിൽ ദുഃഖമുണ്ടെങ്കിലും മരിച്ചു കിടക്കുന്ന കൊല്ലപ്പെട്ട് കിടക്കുന്ന റിയാസ് മുസ്ലിയാരി ആ സമയത്തും അദ്ദേഹത്തിന്റെ കൈവിരലിലുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന തസ്ബീഹിന്റെ കൗണ്ടറ. മരണസമയത്തും നഷ്ടപ്പെട്ടില്ല അദ്ദേഹം അല്ലാഹു ദിക്ര ചൊല്ലി. അങ്ങനെ അദ്ദേഹം ആ നല്ല ശീലം നല്ലത് പ്രവർത്തികമാക്കിയപ്പോ എത്ര മുഅ്മിനീങ്ങളുടെ ദുആയാണ് അദ്ദേഹത്തിലേക്ക് കിട്ടിയത്. അദ്ദേഹത്തിന്റെ വീട് എത്ര മഹാന്മാര് സാദാത്തുക്കള സന്ദർശിച്ച് സമാധാനം കുടുംബത്തിന് സാന്ത്വനത്തിന്റെ വാക്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും എട്ടും തിരിയാത്ത 1.5 വയസ്സുള്ള യത്തീമായ പെണ്ണുമാക്കി വിധവയായ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യമില്ലാഞ്ഞപ്പോ മഹാനായ ഖമറുൽ ഉലമാ എ പി ഉസ്താദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി നമ്മുടെ സംഘടനായ നേതൃത്വം മഹാനായ ഖമറുൽ ഉലമയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വീട് മേടിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ ആ വീട് പാവപ്പെട്ട ഈ പാവം ഞാൻ
സന്ദർശിച്ചിട്ടുണ്ട്. എന്റെ എരുമാട് നാടിന്റെ തൊട്ടടുത്ത നാടാണ് ആ പാവപ്പെട്ട കുടുംബത്തിന് അത്താണിയായി എത്തിയത്. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ആധികാരിക ശബ്ദം മഹാനായ ഖമറി ഉലമാ അല്ലാഹ് അവിടത്തേക്ക് ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാഹ് മുസ്ലിയാരുടെ പൊന്നാഭയുടെ സന്ദർശിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവിടെ ചെന്നപ്പോ പൊന്നിമോള് വന്നര വയസ്സുള്ള കുഞ്ഞിമോൾ പാപ്പ ഉപ്പ എന്ന് വിളിക്കാൻ തുടങ്ങുന്ന പ്രായമായപ്പോ വല്ല വസ്ത്രം കണ്ടപ്പോ കുഞ്ഞിമോൾ ഉപ്പ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോ തടിച്ചുകൂടിയ മുമ്മിനീകളുടെ കണ്ണുനീരിറ്റിപ്പോയി. ആ നൽകി എത്ര ലക്ഷക്കണക്കായ കോടിക്കണക്കായ തഹ്ലീ ആയിരക്കണക്കായ ഖത്മുകളെ യാസീനുകൾ റിയാസ് മുസ്ലിയാർക്ക് ലഭിച്ചത് ജീവിതത്തിലെ ചെറുപ്പത്തിലെ നല്ല ശീലമായതുകൊണ്ടാ. അതുകൊണ്ട് ഞാനും നിങ്ങളും മരിച്ചാൽ നമുക്ക് മുഅ്മിനീങ്ങളുടെ സദാത്തുക്കളുടെ അടിമീങ്ങളുടെ ദുആ കിട്ടാനുള്ള വഴി അടിമീകളുമായുള്ള സഹവാസമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമായുള്ള എസ്വൈഎസും എസ്എസ്എഫും മുസ്ലിം ജമാഅത്തുമായുള്ള അഭേദ്യമായ ബന്ധം തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് പ്രവർത്തിക്കാനും അവസാനം നന്നായി മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്ത്രീ മറിയക്കുട്ടി എന്ന് പറഞ്ഞ സ്ത്രീ 1100 രൂപ ഈ മഹത്തായ സംരംഭത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ ഉദ്ദേശങ്ങളും ഖൈറായി പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും തീർത്തു അല്ലാഹു സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ദിക്ര് ചൊല്ലിയിട്ട് ഞാൻ ചോദിക്കേനി തന്നെ എന്നിട്ട് അതിന് നമുക്ക് സംഭാവന കൊടുക്കണം. ഇൻഷാല്ലാ എല്ലാവരും ഉമ്മമാരെ വാക്കിയൊക്കെ കൊടുക്കണം. ദിക്ര് ചൊല്ലിയിട്ട് എല്ലാവരും നല്ല റാഹത്തായിട്ട് ചെയ്യിട്ട് നമുക്ക് വേർക്ക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أستغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا حي يا قيوم يا حي يا قيوم يا
إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله لا إله إلا الله. لا إله إلا الله 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 لا إله لا إله إلا الله 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 إلا
الله الا 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 الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله സംഖ്യ പറഞ്ഞതിൽ ചെറുതായാലും നല്ല സന്തോഷത്തോടുകൂടെ അത് ഏറ്റെടുക്കണം. എന്നിട്ട് ധാരാളം ലക്ഷക്ഷക്കായ സലാത്ത് ചൊല്ലി ഇൻഷാല്ലാ എന്റെ ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണം കാണണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മൾ അങ്ങോട്ട് നീങ്ങിയാൽ ഹബീബിനെ കാണാൻ കഴിയും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും ചിലപ്പോ തേഞ്ഞോളൊന്നും ഇരുന്നാലും സംഖ്യ 1000 രൂപക്ക് ചെറിയ ബോട്ട് അതിന് പറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തികം പ്രയാസങ്ങളുണ്ടാകും. 1000 രൂപക്ക് പറ്റിയവര് ഒരു മടിയും കാണിക്കാൻ ഇത് എനിക്ക് കൊണ്ടുപോകാനല്ല ഇവിടെയുള്ള സംഘാടകർക്കല്ല അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കാണണം എന്ന് ഒറ്റ ഒന്നും നമുക്ക് വേണ്ട ദുനിയാവ് ഇങ്ങനെ ഉണ്ടായൊന്നും ഉണ്ടാവില്ല ജീവിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു കാര്യം. അതുകൊണ്ട് ആ നിയത്തിൽ അങ്ങനെയുള്ളവരൊന്നും എഴുന്നേറ്റ് വേഗം വരും. ഒരു 1000 ആകുന്നവര് കാരണം എല്ലാവരും സാമ്പത്തികം പെട്ടെന്ന് വരും. സമയം വൈകണ്ട സമയം ഇന്നലൊക്കെ 10:30 നിർത്തിയിരുന്നു. ഇന്ന് സാരല്ല സമാപനമായതുകൊണ്ട് വിഷമമൊന്നുമില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. പൈസ ഇപ്പൊ ഇല്ലാത്തവര് സംഘാടകൻ പേര് പെട്ടെന്ന് കാശില്ലാത്തവരെ പേര് സ്ത്രീകളെ ഭാഗത്ത് ചെറിയ മക്കളെന്ന് വിട്ടാൽ ഒരു 10-25 ബോട്ടിൽ കൊണ്ടുപോയി
പേര് സംഘാടകരിലോട്ട് വന്നാലും പേര് ഇതാ പെട്ടെന്ന് നിങ്ങൾ പേരൊന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ലാലോ മോനെ മേമ്പരി ആയിരപ്പന്റെ ആളുകളാണെങ്കിൽ ബുദ്ധിമുട്ടിച്ചുള്ളതാണ്. സ്ത്രീകളെ ഭാഗത്തേക്ക് ചെറിയ മക്കൾ ബാക്കിയുള്ള ഒരു 500 എല്ലാവർക്കും ഏകദേശം ആത്തവരാരും 500 നോട്ടില്ലാത്തവരാരും ഉണ്ടാവില്ല. 500 ആളുകളിൽ വരി 500 പിന്നെ പെട്ടെന്ന് 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 1000 പിന്നെ അങ്ങനെ പോട്ടെ പോട്ടെ 500 രൂപ കാണുന്നവരൊന്നും കിട്ടി വരി മേമ്പരി 1000 കുറച്ചാളെ വന്നിട്ടുള്ളൂ. 500 പേര് ഏകദേശം ആളുകൾ കാശ് ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കുക, അല്ലെങ്കിൽ പേര് പറഞ്ഞു കൊടുത്താൽ നിങ്ങളിപ്പോ കുറച്ച് സംഘാടകരെ കൊടുത്താൽ എല്ലാരും എഴുന്നേറ്റ് വരി ആർക്കും നഷ്ടപ്പെടില്ല ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ് കുറച്ചേയുള്ളൂ. 500 ആയവരെ കിട്ടാത്ത എല്ലാവരും ഇങ്ങോട്ട് വരി. കിട്ടാത്തവരൊക്കെ വരി. കിട്ടാത്തവര് വരി. സദസ്സിന് കിട്ടാത്തവര് വരി. എല്ലാവർക്കും കിട്ടിയോ? നിങ്ങളതിൽ ചുരുങ്ങിയ 100 പേള എല്ലാവരും അതില്ലാത്തൊരാരുണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് വരി. കൊടുത്താൽ മതി വിഷയം. എല്ലാവരോടും തന്നെ ഇരിക്കുക, നമുക്ക് പെട്ടെന്ന് ചെയ്തിരിക്കുക. പിന്നെ സാന്ത്വന പ്രവർത്തനത്തിലേക്ക് നല്ലോണം സഹായിക്കണം. ഓൺലൈനിലൂടെ നമ്മുടെ പ്രവാസികൾ നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഓൺലൈനിലൂടെ അറിയിക്കാനുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് സ്വപ്നം കാണുമെന്ന നിയ്യത്തോടു കൂടി ഈ മഹത്തായ ഹബീബിന്റെ ഈ സദസ്സിലേക്ക് എന്നെ കൊണ്ടാവുന്ന 1000 അല്ലെങ്കിൽ 5000 സാന്ത്വന പ്രവർത്തനത്തിലേക്ക് പാവപ്പെട്ടവരുടെ കണ്ണിൽ കണ്ണുനീർ
അണിനിരക്കാൻ വേണ്ടി, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്നെ കൊണ്ടാകുന്നു ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം എന്ന് പെട്ടെന്ന് ദുആക്ക് മുൻപ് അറിയിച്ചാൽ ഇൻഷാ അല്ലാ ദുആയിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ഇൻഷാ അല്ലാ ദുആയിൽ നിങ്ങൾ പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി എല്ലാം ഖൈറാത്തുകളും ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നാലേ നമുക്ക് പെട്ടെന്ന് എല്ലാരും വരും മുന്നോട്ട്. ഓൺലൈനിൽ അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കുക, തട്ടിപ്പോണം, കസാലിരിക്കണം, നിന്നാ മതി കുറച്ച് സമയം സാരല്ല. അതാ പ്രയാസമുള്ള ആരെങ്കിലും ഇരിക്കാൻ നിൽക്കാൻ പറ്റാത്തവരുണ്ട്, അവരിരിക്കണം. അടുത്തുവരും പെട്ടെന്ന് നമുക്ക് ദ്വാരക്കാലം. വലിയ ബോട്ടിൽ മൂന്ന് അഞ്ചെണ്ണം, ഇതാരാണ് ഏറ്റെടുക്കുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇങ്ങോട്ട് വരും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂലാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ അതിൽ പെട്ടെന്ന് വന്ന പൈസ ഇപ്പൊ കൊടുക്കണ്ട, പിന്നെ കൊടുത്താതില്ല. ഒരു പ്രയാസം നല്ല റാഹത്തായിട്ട് ആരല്ലോ ചെറിയ ബോട്ടിൽ 4444 ആരും കൊണ്ടോ ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ കുറക്കു താഴോട്ട് ഉണ്ടെങ്കിലും വരും. ആ എണ്ണത്തിൽ നിന്നാൽ രഹസ്യം ഉള്ളത് കൊണ്ടായിരിക്കും രഹസ്യം പരസ്യമാക്കുന്നില്ല. ആരുണ്ടോ? ആരുണ്ട്? അല്ലാ 2100 ആരല്ലേ? 2100
അന്ന് സമയം വേണ്ട, എല്ലാവർക്കും കിട്ടിയതുകൊണ്ട് ചെറിയൊരു പ്രയാസം. ആരല്ലേ 1500? ആരുണ്ടോ? ₹1000 ചെയ്യാണ്. ഒരുപാട് ആളുകൾ ആക്കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺലൈനിലൂടെ ഒരുപാട് ആളുകൾ 4-5 ദിവസത്തെ പരിപാടിയും വിദേശങ്ങളിൽ നിന്നും മറ്റൊക്കെ വീക്ഷിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹായങ്ങൾ ചെയ്തവരുണ്ട്. പ്രവർത്തകർ വന്നപ്പോ പറഞ്ഞു വിദേശത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മുസീബത്ത് ആഫത്തുകളിൽ നിന്നും അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ധാരാളം ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞു പോയാ എല്ലാ മഹാന്മാരും, മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, പോസോട്ട് തങ്ങൾ, വൈലത്തൂർ തങ്ങൾ, പടന്നലം ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ് തുടങ്ങി സി ഉസ്താദ്, അവേലത്ത് തങ്ങൾ, എല്ലാ മഹാന്മാർക്കും ഉമറാക്കൾക്കും അള്ളാഹു അവരൊക്കെ ദർജകൾ ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ജീവിച്ചിരിപ്പോൾ നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ, ആലിമീനുൽ ഖമറുൽ ഉലമ, റഈസുൽ ഉലമ അടക്കമുള്ള മഹാന്മാർക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, മഹാനായ ഖമറുൽ ഉലമക്കും ഒരുപാട് നേതൃത്വം നൽകാൻ ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, എല്ലാ ആലിമീങ്ങൾക്കും സദാക്കൾക്കും നീ സലാമത്തും ഇസ്സത്തും നൽകണേ. റഹ്മാനെ, അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ അല്ലാഹ് എന്ന ദിക്ര ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്ക് الله 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 അന്ന
إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الحبيب المحبوب شافي العلم ومفرج الكروب وعلى آله وصحبه وسلم اللهم اسلك بنا طريق الرشاد واخلع علينا خلع الرضوان والبداد اللهم انزله المقعد المقرب عندك يوم القيامة وقال موسى إني عذبت بربي وربكم من كل متكبر لا يؤمن بيوم الحساب اللهم بسطوة جبروت قهرك وبسرعة إغاثة نصرك وبغيرتك لانتهاء حرماتك وبحمايتك لمن احتمى ببابك نسألك يا الله نسألك يا الله نسألك يا الله يا سميع يا قريب يا مجيب يا الله أرحم الراحمين يا الله ഞങ്ങളെ ഈ മജ്ലിസിൽ സ്വീകരിക്കണം അല്ലാ ഞങ്ങളോട് ഖുർആൻ പാരായണം ഇസ്തിഗ്ഫാർ തഹ്ലീൽ ദിക്റുകൾ സ്വലാത്തുകൾ സദഖകൾ നസീഹത്തുകൾ എല്ലാം നീ സ്വീകരിക്കണം അല്ലാ ഇതിന്റെ സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഹദറാത്തിലേക്ക് എത്തിക്കണേ പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടെ പലരുടെയും മാതാക്കളെ പിതാക്കള ബന്ധുമിത്രാദികൾ സഹപാഠികൾ പ്രാസ്ഥാനിക ബന്ധുക്കള ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങള മരണപ്പെട്ടവരുണ്ട് അല്ലാ ഞങ്ങൾ ശുറകായികളിൽ പലരും മരണപ്പെട്ടവരുണ്ട് അല്ലാ ഞങ്ങൾ സാദാത്തുക്കൾ അലിമീങ്ങൾ ഉലമാ ഉമറായി നിന്ന് മരണപ്പെട്ട പലരുമുണ്ട് ഞങ്ങൾ ഉപ്പാഹമായി ഉമ്മാമമാര് അകാരിബീങ്ങൾ പലരും മരണപ്പെട്ടവരുണ്ട് അല്ലാ അവരൊക്കെ കബറിലേക്ക് നിന്റെ സവാബ് എത്തിക്കണം അല്ലാ നാളെ ഞങ്ങളെ കബറിലേക്ക് നിന്റെ സവാബ് എത്തിക്കണം അല്ലാ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ദുആ ഞങ്ങളെ മജ്ലിസുകൾ സ്വീകരിക്കണം അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സാദാത്തുക്കൾ ഭാര്യ മക്കള് കൂട്ടുകുടുംബങ്ങൾ കൊണ്ടേൽപ്പിച്ചവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും സർവ തെറ്റുകുറ്റങ്ങൾ നീ മായിച്ച് കളയണം അല്ലാ ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാ ഈ ശഅബാനിൽ നിന്റെ ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി അവിടുത്തെ ഒരു ചൊല്ലിയ
സ്വലാത്ത് മുൻനിർത്തി സദഖകൾ മുൻനിർത്തി നിന്നോട് യാചിക്കുന്നു അല്ലാ എല്ലാ തെറ്റുകുറ്റങ്ങളും മായിച്ച് കളയണേ അല്ലാ ഞങ്ങളെ എല്ലാവരെയും ഇരുലോകത്തും വിജയിപ്പിക്കണേ അല്ലാ ഇസ്സത്തിലേക്കണം അല്ലാ ദില്ലത്തിലേക്കല്ല അല്ലാ ഫളിയത്തിലേക്കല്ല അല്ലാ ഐബത്തിലേക്കല്ല അല്ലാ നിന്റെ പൊരുത്തത്തിലായി ദീന ഖദമത്തിലായി ഐഫിയത്തുള്ള ഹിമ്മത്തുള്ള ദുർഗായിസ് നൽകണേ അല്ലാ ഞങ്ങളെ തഅല്ലുമ തഅലീമ തദരീസ് കച്ചവടത്തിൽ ബിസിനസ്സിന് ജോലിയില ഹറകാത്ത് സകനത്തിൽ ഇവിടെ രമിച്ചുള്ള എല്ലാ ചെറുത് വലുത് ആടി പെണ്ണ ഞങ്ങൾ ഈ മഹത്തായ മജ്ലിസ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള ഞങ്ങളെ പ്രവർത്തകരെ ഗുണകാംക്ഷികള് മുഅ്മിനീങ്ങളെ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ ആയുഷിലെ ജോലിയിലെ ബിസിനസ്സിലെ സ്ഥാപനങ്ങളിലെ പള്ളികളിലെ ഞങ്ങളെ വീടുകളിലെ പറമ്പുകളിലെ കൃഷികളിലെ മക്കളിലെ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിലെ എല്ലായിടങ്ങളിലും വാഹനങ്ങളിലെ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളിലെ ഞങ്ങളെ മക്കളിലെ നീ ബറക്കത്ത് നൽകണം അല്ലാ ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ നീ നൽകിയ മുഴുവനത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ ബറക്കത്തില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ ഞങ്ങളെ ഇബത്ത് നന്നാക്കി തരണേ അല്ലാ ഇതുപോലുള്ളൊണ്ട് ഞങ്ങളെ ലക്ഷ്യം ദുന്യാവിന് വലിയ നേട്ടമുണ്ടാകാനല്ല ദുന്യാവിന് വലിയ പത്ര വലിയ ബഹുമതി കിട്ടാനല്ല ഞങ്ങളെ ഇബത്തൊന്ന് നന്നായി കിട്ടാനാണ് ഞങ്ങളെ ഇബത്ത് നന്നാക്കി തരണം അല്ലാ ഇബത്ത് നന്നാക്കണേ അല്ലാ ഇബത്ത് നന്നാക്കി തരണം അല്ലാ സുഉൽ ഖാതിമക്കല്ല അല്ലാ ഹസ്നുൽ ഖാതിമക്കണേ അല്ലാ കാമിലായ ഈമാനി തഖ്വ ഹിദായത്ത് ഇഖ്ലാസ് നൽകണം അല്ലാ പരിശുദ്ധ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖ്മത്തിലും മനാമിലും ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ അവിടത്തോളം ഇഷ്ടാ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ ഞങ്ങളെ ഖൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ ഇവിടെ ലഭിച്ചുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ ഉമ്മ വാപ്പമാരും ബന്ധപ്പെട്ട സർവ്വവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ കാണിച്ചു തരണേ അല്ലാ കാണിച്ചു തരണേ അല്ലാ ഒരുപാട് തവണ ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ കാണിച്ചു തരണേ അല്ലാ പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണം അല്ലാ ഹജ്ജിനപേക്ഷിച്ച് കിട്ടിയവരുണ്ട് എല്ലാ വഴികളും എളുപ്പമാക്കണേ അല്ലാ വിവാഹപ്രായമെത്തിയ ആദ്യ പെണ്ണിന്റെ അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ വീടില്ലാത്തവര് തുടക്കൊണ്ടിൽപ്പിച്ചിട്ടുണ്ട് ഹൈറായ ഹലാലായ സൗകര്യമുള്ള വീട് നൽകണേ അല്ലാ വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് എളുപ്പത്തിൽ പൂർത്തിയാക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ ഓപ്പറേഷന് വിധേയരാക്കല്ല അല്ലാ ഏത് ഡോക്ടർമാര് പറഞ്ഞാലും വലിയ ഹക്കീം നീയാണ് അല്ലാ നീ ഓപ്പറേഷനില്ലാതെ സുഖപ്രസവം നൽകണേ അല്ലാ ആത്മക്കൾ ആഗ്രഹിക്കുന്നവർക്ക് ആത്മക്കളെ കൊടുക്കണം അല്ലാ പെൺമക്കൾ ആഗ്രഹിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കണേ അല്ലാ വിദേശത്ത് പലരും ജോലിയിൽ പ്രശ്നമുള്ളവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഇഖാമയുടെ വിഷയം പ്രശ്നമുള്ളവരുണ്ട് ലൈസൻസിന് അപേക്ഷ ലൈസൻസ് ലഭിക്കേണ്ടവരുണ്ട് എല്ലാം എളുപ്പമാക്കണം അല്ലാ എല്ലാ തടസ്സങ്ങളും നീക്കണേ അല്ലാ പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന
ഞങ്ങളെ പ്രവർത്തകരുണ്ട് അല്ലാ, ഞങ്ങളെ ബന്ധപ്പെട്ടവരുണ്ട് അല്ലാ, ഗുണകാംക്ഷികളുണ്ട് അല്ലാ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട് അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ഞങ്ങളെ സംഘടന നീ ശക്തിപ്പെടുത്തണം അല്ലാ, നീ ഉന്നതി ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ, ഞങ്ങളെ ആലിമീകൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, സദാത്തുക്കളെ ഇസ്സത്ത് നൽകണേ അല്ലാ, മുഅല്ലിമീകൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ, ഉമറാക്കളെ പ്രവർത്തകരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്സത്ത് നൽകണം അല്ലാ, ഞങ്ങളെ വിഷമങ്ങളെ നീക്കണേ അല്ലാ, രോഗങ്ങളെ ശിഫയാക്കണം അല്ലാ, ട്യൂമർ അറ്റാക്ക് കിഡ്നിക്ക് സുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സ്കിന്നിന് കംപ്ലൈന്റ് മുട്ടുവേദന കാലുവേദന തലവേദന ഊരവേദന മറ്റു പ്രയാസമുള്ള രോഗമുള്ളവരുണ്ട് അല്ലോ, പാണ്ഡ്യരോഗമുള്ളവരുണ്ട് അല്ലോ, കുഷ്ഠരോഗം മറ്റു പ്രയാസപ്പെടുന്ന രോഗം അല്ലോ, നീ ശിഫയാക്കണം അല്ലോ, മഴയുള്ളവരുടെ ശരീരത്തിൽ മുഴുവനും മഴയുള്ള ഒരു ചെറുപ്പക്കാരന് കണ്ണുനീരൊലിപ്പിച്ച് ആയുവാവ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലോ, നീ ശിഫയാക്കണം അല്ലോ, നീയേറ്റമില്ലാതെ ശിഫ നൽകുന്നവരില്ല അല്ലോ, നീ ഷഫിയാണ് അല്ലോ, കാഫിയാണ് അല്ലോ, മുആഫിയാണ് അല്ലോ, രോഗം നൽകിയവൻ നീയാണ്, നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല, നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ബർക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ശിഫയാക്കണം അല്ലോ, മാരക രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലോ, ക്യാൻസർ തരല്ല അല്ലോ, ട്യൂമർ തരല്ല അല്ലോ, അറ്റാക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കിഡ്നിക്ക് സുഖം ഇബാദത്തിന് തടസ്സമുള്ള രോഗം തരല്ല അല്ലോ, മൂത്രത്തിന് സഞ്ജീവന കല് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് അല്ലോ, എല്ലാം നീ ശിഫയാക്കണേ അല്ലോ, ഇഖ്റാജാക്കണം അല്ലോ, ശൈത്താനിയത്തും റൂഹാനിയത്തും ഇഫ്രീത്ത് ജിന്നിയത്ത് സിഹ്രിയായ ശർറ് ബാധിച്ചവരുണ്ട് അല്ലോ, എല്ലാം നീ ശിഫയാക്കണം അല്ലോ, നീ ശിഫയാക്കണം അല്ലോ, മാലിനീകളെ ഹാസിദീകളെ സാഹിരീകളെ മാകിരീകളെ മുഫ്തിരീകളെ നമ്മാമികളെ മുഹ്താബികളെ കദ്ദാബികളെ ഫുജ്ജാരികളെ മുബ്തദിഈകളെ ആഇരീകളെ സാഹിരീകളെ എല്ലാ ഇഅ്ദാഇകളെ ശർറ് അല്ലോ, ഞങ്ങളെ ഉലമാ സദാത്തുക്കളെ മാതാപിതാക്കളെ ഭാര്യ മക്കളെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നീ കാത്തുകൊള്ളണേ അല്ലോ, എല്ലാവിധ അഅ്ദാഇകളെയും നീ പരാജയപ്പെടുത്തണം അല്ലോ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം അല്ലോ, ആഖിബത്ത് നന്നാക്കണേ അല്ലോ, കാമിലായ ഈമാനി തഖ്‌വ ഹിദായത്ത് ഇഖ്ലാസ് നൽകണം അല്ലോ, ആരോ കിബറില്ലാത്ത ഉജുബില്ലാത്ത പകയില്ലാത്ത അസൂയില്ലാത്ത കിബറില്ലാത്ത ശഹവത്തില്ലാത്ത ഗളബില്ലാത്ത കൽബിന്റെ ഉടമകളാക്കണം അല്ലോ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലോ, പലരും ഈ സദസ്സിൽ പലരും പ്രയാസമുള്ളവരും ശ്വാസമുട്ടിന്റെ സുഖമുള്ളവരും നീ ശിഫയാക്കണം അല്ലോ, നീ ശിഫയാക്കണം അല്ലോ, എല്ലാ രോഗികളും നീ ശിഫയാക്കണം അല്ലോ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലോ, ഐശ്വര്യം നൽകണേ അല്ലോ, സഹായിച്ച എല്ലാ മുഅ്മിനീകൾക്കും നീ ബർക്കത്ത് നൽകണേ അല്ലോ, ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലോ, അപകടത്തിലോ അപകട മരണത്തിലോ ആക്സിഡന്റിലോ ആക്സിഡന്റ് പോലോത്ത മരണത്തിലോ പൊഴുത്തല്ല അല്ലോ, ജീവിതകാലത്തോ മരണശേഷമോ ഞങ്ങളെ അവയവം ശരീരം കീറി മുറിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ എത്തിക്കല്ല അല്ലോ, പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലോ, ഓർമ്മശക്തി നൽകണേ അല്ലോ, ബുദ്ധിശക്തി നൽകണേ അല്ലോ, 22 വയസ്സ് പ്രായമുള്ള ഒരു മകൾക്ക് വേണ്ടി ബുദ്ധിശക്തിക്ക് വേണ്ടി ബുദ്ധിയില്ലമെന്ന ബുദ്ധിയാണ് പ്രത്യേകം കണ്ണൂർ ജില്ലയിലെ ഒരു സഹോദരൻ പ്രത്യേകം കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അല്ലോ, നീ ബുദ്ധിശക്തി കൊടുക്കണേ അല്ലോ, ബുദ്ധിശക്തി കൊടുക്കണേ അല്ലോ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ മുത്തഅല്ലിമീകൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും നഫിയായ ഇൽമു നൽകണം അല്ലോ, എല്ലാ പരീക്ഷയിലും പരീക്ഷണത്തിലും നീ വിജയിപ്പിക്കണം അല്ലോ, ഞങ്ങൾക്ക്
സലാമത്ത് നൽകണം അല്ലാ. പരിശുദ്ധ ഹജ്ജ് ഉംറക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ കബൂലാക്കണം അല്ലാ. ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രചാരകരായ എല്ലാ പ്രവർത്തകരും എസ് മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിലും എസ് എസ് എഫിന്റെയും എസ് ബി എസിലും എല്ലാ പ്രവർത്തകർക്കും ഇവിടെ ഇതിന് വേണ്ടി സഹായിച്ച സാമ്പത്തികവും ശാരീരികവും മാനസികമായും എല്ലാവർക്കും സഹായിച്ച അഞ്ചു ദിവസത്തിലും പരിപൂർണമായിട്ടും സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നിന്റെ പ്രത്യേക കാവൽ നൽകണേ അല്ലാ. ഇരുലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ കൽബന്ന് നന്നാക്കി തരണം അല്ലാ. നന്നാക്കണം അല്ലാ. ഞങ്ങളെ ദുആ കബൂലാക്കണം അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് സ്വപ്നം കാണിച്ചു തരണേ അല്ലാ. നിന്റെ മഹദ് ഫളിലെ നിന്റെ റഹ്മത്ത് കൊണ്ട് കാണിച്ചു തരണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടി ആമീൻ പറയുന്ന മുഅ്മിനീങ്ങള്, തെറ്റ് ചെയ്യാത്ത മുഅ്മിനീങ്ങള്, ചെറിയ പൊന്നുമക്കൾ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അല്ലാ ഞങ്ങളെ ദുആ കബൂലാക്കണം അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങളാരും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. പുണ്യമായ റമളാൻ ഞങ്ങൾക്ക് ഖൈറായത് ഞങ്ങൾക്ക് എത്തിച്ച് ഞങ്ങളെ അതിലേക്ക് നീ എത്തിക്കണം അല്ലാ. ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഒരുപാട് ഖത്മുകൾ ചെയ്യാൻ, ഒരുപാട് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖും അഫിയത്തുള്ള ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളാരും നീ പരാജിതരിൽപ്പെടുത്തല്ല അല്ലാ. ഈ ഒരുമിച്ച് കൂടി നിനക്ക് ദിക്ര് ചൊല്ലി സ്വലാത്ത് ചൊല്ലി നിന്റെ ഹബീബായ ഉപ്പാപ്പയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയ ഈ മജ്ലിസ് ചോദിക്കുന്ന ഈ യാചന നീ തൗബയായി സ്വീകരിക്കണം അല്ലാ. ഞങ്ങളെ പാശ്ചാത്താപമായി നീ കബൂലാക്കണം അല്ലാ. ഒരു തെറ്റിലേക്ക് ഞങ്ങളെ നീ വീഴ്ത്തല്ല അല്ലാ. ഞങ്ങളെ നാവ് കൊണ്ട് ഒരു അരബിനെയും ഒരു സയ്യിദിനെയും ഒരു മുഅ്മിനെയും ചീത്ത നിന്ദിക്കേണ്ട, ചീത്ത പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലാ. അരബികൾക്കെല്ലാം നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സലാമത്തും സമാധാനവും നൽകണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് പൊന്നാര ഹബീബ് ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി കബൂലാക്കണം അല്ലാ. ഞങ്ങൾ നീ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങൾ പാപപ്പെട്ട നിന്റെ അടിമകളാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല അല്ലാ. ഞങ്ങളിൽ അല്ല അതത് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അഫു നൽകണം അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ. ഒരു സ്ഥലത്തും ഒരു മക്കാലും എവിടെയും ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ആളുകളെ കൈവിട്ടാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാ. ഞങ്ങൾ നീ കബൂലാക്കണം അല്ലാ. പലരും പല വിഷമമുണ്ട്. ആ വിഷമം പറയാൻ അഭിമാന പ്രശ്നം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമമുള്ളവർ നീ എല്ലാം നീ തീർത്തു കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ പെങ്ങന്മാര്, ഭാര്യമാര്, ഞങ്ങളെല്ലാവരും നീ നന്നാക്കി തരണം അല്ലാ.
സാഹിരീങ്ങളെ ശർറിൽ നിന്ന് കാക്കണം അല്ലാ. സിഹിർ ബാധിച്ച് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്, എല്ലാ സിഹിർ ബാധിരാക്കണേ അല്ലാ. സിഹിർ സാഹിരികളിലേക്ക് തന്നെ തിരിക്കണം അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ച് മുൻനിരയിലുണ്ടായ കർണാടകയിലെ മംഗലാപുരത്തെടുത്ത് ഒരു സ്ഥലത്തുള്ളൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തളർന്നു പോയി. പരിശോധിച്ചു നോക്കുമ്പോ അല്ലാ ക്യാൻസർ ആണെന്ന് വിലയിരിപ്പോയി. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഈ പാവപ്പെട്ടന്റെ അടുത്ത് ചെറുപ്പക്കാരനെ കൊണ്ടുവന്നേ കണ്ടപ്പോൾ സങ്കടമായി പോയി. അല്ലാ ചെറുപ്പക്കാരൻ നിന്റെ ദീനാകുന്ന സുന്നത്ത് ജമാഅത്തെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന എസ് എസ് എഫിൽ പ്രവർത്തിച്ച കാരണം കൊണ്ടെങ്കിലും നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. നീ ശിഫയാക്കണം അല്ലാ. നീ ശിഫയാക്കണം അല്ലാ. നീ ശിഫയാക്കണം അല്ലാ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകനായി 18 വയസ്സിൽ തെങ്ങിൽ നിന്ന് വീണ് 19 വർഷമായി കിടപ്പിലായി അരക്ക് താഴെ തളർന്നു കിടക്കുന്ന അന്തു എന്ന് പറഞ്ഞ പയ്യത്തു വയ്യുള്ള അന്തു എല്ലാ അരിമികളുടെയും എല്ലാ സദാത്തുക്കളുടെയും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ മുൻനിരയുള്ള ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഈ പാപപ്പെട്ട ഞാൻ സന്ദർശിച്ചു. അല്ലാ നീ പരിപൂർണ ഹഫിയത്ത് കൊടുക്ക അല്ലാ. അന്തു അവിടെ വെച്ച് പറഞ്ഞു എനിക്ക് ഉപ്പാപ്പാന്റെ അടുക്കളേക്കൊന്ന് പോകണോ, ഉംറക്കൊന്ന് പോകണോ. അതിന് വേണ്ടി ദുആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ എത്തിക്കണം അല്ലാ. നീ എത്തിക്കണം അല്ലാ. നീ എത്തിക്കണം അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആരും അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. അവസാനം ഞങ്ങളിന് മരണപ്പെട്ടു എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങളെ സാദാത്തുക്കളോടൊപ്പം അരിമീങ്ങളോടൊപ്പം താജുൽ ഉലമയോടൊപ്പം നൂറു ഉലമയോടൊപ്പം ബോസൂട്ടുതങ്ങള് വൈരത്തൂറു തങ്ങളോടൊപ്പം അവരോടൊപ്പം ഞങ്ങളെ മഹാന്മാരായ ഖമറുൽ ഉലമയോടൊപ്പം ഞങ്ങളെ എല്ലാവരും നാളെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ ഉപ്പാപ്പാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. അവിടത്തെ ശഫാഅത്ത് നൽകണം അല്ലാ. അവിടത്തെ തിരുകരങ്ങളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെ കഴിവിന്റെ പരമാവധി അവിടത്തെ മഹബത്ത് വെക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി ഞങ്ങൾ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലാ. അതികാരണം കൊണ്ടെങ്കിലും മുത്തു നബിയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ പരിശുദ്ധ കലിമല ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തോടെ അവിടത്തെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നല്ല സമയത്ത് നല്ലവരുമായി സഹവസിച്ചപ്പോ സഹവാസമുള്ളപ്പോ ഞങ്ങൾക്ക് മരണം തരണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് നൽകണേ അല്ലാ. ഞങ്ങളോ ഈ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك الرؤوف الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنا قد رفعنا إليك أيدينا دعاء
الداعين الراغبين فلا تردنا دعاءنا مع الخائبين بمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا غياث المستغيثين ويا أرحم الراحمين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين دعاء وصية നമ്മുടെ ബൈത്തുല്ലി സംഗീതോക്കർക്കൊക്കെ ഉയർച്ച നിങ്ങൾക്ക് ദ്വാരക്കണം മാനവ പി പി പഠിത്തപ്പെടുത്തിയ സ്ഥാപനമാണ് എല്ലാവരും നടക്കാറും അവിടെത്തിപ്പെടുന്നു എല്ലാവിധ ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.